لمسجد ادور مسجدانو اسس على التقوى الله وين بايبدنا تقوى ميل نرتبط تقوى ميل ادوكبت مسجد ادانو اقلي ادانا مسجد قبا മുത്തലിബ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കൈകൊണ്ടുണ്ടാക്കി ആദ്യത്തെ പള്ളി ഏതാ മസ്ജിദ് ഖുബയാണ് ഖുബ മസ്ജിദാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുതുക്കി പണിതതാണ് കഅബാലയം ആദി നബി അലൈഹിസ്സലാം അടിത്തറയിട്ടതാണ് കഅബാലയം അല്ലെങ്കിൽ മലക്കുകൾ നബി തങ്ങൾ ഉണ്ടാക്കിയ പള്ളി ഏതാ മസ്ജിദ് ഖുബ അത് കഴിഞ്ഞിട്ടാണ് മസ്ജിദുൻ നബവി ഉണ്ടാക്കിയത് ആ പള്ളിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വാക്കാണ് നമ്മുടെ കലണ്ടറിന്റെ തുടക്കം അവിടെ അല്ലാഹു മിൻ ഔവലിയും ഫ്രം ദ ഡേ വൺ ഫ്രം ദ ഫസ്റ്റ് ഡേ ആദ്യ ദിവസം മുതൽ അതായിരിക്കണം നമ്മുടെ കലണ്ടർ ഏതാണ് ആദ്യ ദിവസം മദീനയിലേക്ക് മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന ആദ്യത്തെ ദിവസം അപ്പൊ ഹിജറ കഴിഞ്ഞ ദിവസം ഹിജറയാവട്ടെ നമ്മുടെ കലണ്ടർ അല്ലാഹു ഹിജറ കഴിഞ്ഞ് വന്ന ഉടനെ ആ ദിവസത്തെയല്ലേ ഔവലിയവും ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞത് അപ്പൊ അതായിരിക്കട്ടെ നമ്മുടെ കലണ്ടറിന്റെ ആരംഭം എന്ന് ആര് പറഞ്ഞു സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അവിടെ മുതലാണ് നമ്മുടെ കലണ്ടർ ആരംഭിക്കുന്നത് അത് ഖുർആനിൽ ഔവലിയവും ആദ്യ ദിവസം എന്ന് ഖുബാ പള്ളിയെ പറ്റി പറഞ്ഞപ്പോ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ എടുക്കപ്പെട്ട പള്ളി മറ്റേ പള്ളിയുടെ വിഷയം പറയാം അവിടെ പോരത് നബിയെ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ എടുക്കപ്പെട്ട പള്ളി ഏതോ അവിടെയാണ് അങ്ങ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഔവലി യൗം എന്ന് പറഞ്ഞില്ലേ ആദ്യ ദിവസം അതേതാ പുണ്യനിബിതങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന് തൊലഅൽ ബദറു അലൈന എന്ന കവിത ചൊല്ലി പാട്ടുപാടി സ്വഹാബികൾ നിബിതങ്ങളെ അൻസ്വാരികൾ സ്വീകരിച്ച ആ ദിവസം ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ ഔവലി യൗമിൻ ഹഖ് അൻ തഖൂമ ഫീ فيه رجال يحبون أن يتطهروا والله يحب المطهرين أفمن أسس بنيانه على تقوى من الله ورضوان خير أمن أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പടച്ചവനോടുള്ള തഖ്വയിലും അള്ളാഹുവിൻ്റെ ഇബാദത്തെടുക്കാൻ ഒരു ഇടം വേണം എന്ന നീയത്തിലുണ്ടാക്കിയ പള്ളിയും നരകത്തിൻ്റെ വക്കിനോട് ചേർന്ന് വെച്ചുണ്ടാക്കിയ ഒരു കെട്ടിടവും ഒരുപോലെയാകുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് മസ്ജിദ് ഖുബ മസ്ജിദിന്റെ നിർമ്മാണം നടന്ന ആ സംഭവം നടന്ന ദിവസം അത് ഔവലു യൗമിൻ ആദ്യ ദിവസമാണ് ആ ആദ്യ ദിവസം പുണ്യനിബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന ദിവസമാണ് തൊലഅൽ ബദറു അലൈന മിൻ സനിയാതിൽ വദാഇ وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي സനിയാത്തുൽ വിദാഇൽ നിന്ന് ഉദിച്ചുയർന്നു വരുന്ന ചന്ദ്രഗോളമേ പൂർണ്ണ ചന്ദ്രനെ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് സ്വാഗതം ഇത് മദീനത്തുൻ നബി ഇത് നബിയുടെ മദീനയാണ് നബിയുടെ നഗരമാണ് നബിയുടെ നഗരം മദീനത്തുൻ നബി അങ്ങനെ ഹബീബിനെ കവിതകൾ ചൊല്ലി പാട്ടുപാടി സ്വീകരിച്ച അൻസ്വാരികൾ ഹബീബിനെ സ്വീകരിച്ചിരുത്തിയ ദിവസമാണ് ഔവലു യൗം ആദ്യ ദിവസം ഇസ്ലാം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് മക്കയുടേത് പ്രതിസന്ധികളാണ്
പ്രയാസപ്പെടുത്തലുകളാണ് സഹനമാൺ സഹിഷ്ണുതയാണത്. പീഡനങ്ങളുടെ വേദനയുടെ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ അള്ളാഹു മദീനയിലേക്ക് ദീനിനെ പറിച്ചു നടുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം പറയും. അവിടെ മുതലാണ് ഇസ്ലാം വളരുന്നത് പേർഷ്യയിലേക്ക്. അന്നത്തെ റോം ഭരണകൂടത്തിൻ്റെ ആസ്ഥാനമായി തുർക്കിയിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, ഇന്നത്തെ ഇസ്തംബൂളിലേക്ക്, അവിടെ നിങ്ങോട്ട് ഫാർ ഈസ്റ്റിലേക്ക്, ചൈനയിലേക്ക് വരെ ഉതൈബത്ത് ബിനു മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളാൽ, അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരങ്ങളാൽ ആഫ്രിക്കയിലേക്ക്, മാലിക് ദീനാർ തങ്ങളുടെ കരങ്ങളിലൂടെ കേരളക്കരയിലേക്ക്, ഇന്ത്യയിലേക്ക്, ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ദീനിൻ്റെ പ്രചാരണം നടക്കുന്നത് മദീന കാലഘട്ടം മുതലാണ്. ഇതിനു മുമ്പ് സാധ്യമായിരുന്നില്ല. അവിടെയാവട്ടെ നമ്മുടെ കലണ്ടർ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കലണ്ടറിൻ്റെ അടിസ്ഥാന സംഭവം ഹിജ്റയാണ്, പലായനമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം നമ്മുടെ കലണ്ടറിൻ്റെ അടിസ്ഥാനം അതാണ്. ആ കലണ്ടറാണ് 1445 കൊല്ലം കഴിഞ്ഞത്. 1445 കൊല്ലം എന്ന് പറഞ്ഞാൽ ഹിജ്റ കഴിഞ്ഞിട്ട് 1400. അതിന് മുമ്പ് ഒരു 13 കൊല്ലം നിബിധങ്ങൾ മക്കയിലുണ്ട്. അത് ഹിജ്റ കലണ്ടറിൽ വരില്ല. അത് ഹിജ്റക്ക് മുമ്പ് എന്നാ പറയാം. ബിഫോർ ഹിജ്റയാണ് ഇത്, ആഫ്റ്റർ ഹിജ്റയാണ്. അതിനു മുമ്പ് തങ്ങൾ ജനിച്ച സമയമുണ്ട്. വീണ്ടും ഒരു 40 കൊല്ലം ബാക്കോട്ട്.